വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുതൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പയ്യന്നൂരിൽ മകന്റെ ഭാര്യയും കൊണ്ട് മുങ്ങിയ 61-കാരനെ പോലീസ് പിടികൂടി. ചാലക്കുടി പോലീസാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഇവർ പിടിയിലായത്. കൂടെ യുവതിയും കുട്ടിയുമുണ്ട്. 3 പേരെയും ഇന്ന് വൈകിട്ടോടെ നാട്ടിലെത്തിക്കും. ചാലക്കുടി പോലീസ് കൺട്രോൾ റൂമിന്റെ സഹായത്തോടെ സൈബർ സെൽ വഴി നടത്തിയ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. നാട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് പയ്യന്നൂരിൽ തന്നെ ഇവർ താമസിച്ചത് 4 ദിവസമാണ്. കമിതാക്കളെ കുടുക്കിയത് ബസ് യാത്രക്കിടെ പുതിയ സിം കാർഡ് ഉപയോഗിച്ച് ഫോൺ വിളി നടത്തിയതോടെയാണ്. വെള്ളരിക്കണ്ട്, കൊന്നക്കാട്, വള്ളിക്കൊച്ചിയിലെ വിൻസെന്റ്, മകന്റെ ഭാര്യ റാണി എന്നിവരാണ് ഇളയ കുട്ടി 7 വയസ്സുകാരനെയും കൊണ്ട് ഇക്കഴിഞ്ഞ 23-ന് നാടുവിട്ടത്. വിൻസെന്റിന്റെ ഭാര്യ വത്സമ്മയുടെ പരാതിയിലായിരുന്നു അന്വേഷണം. ഇവർ പയ്യന്നൂരുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് വെള്ളരിക്കണ്ട് പ്രിൻസിപ്പൽ ASP ബാബുമോൻ പയ്യന്നൂർ പോലീസിന്റെ സഹായത്തോടെ നഗരത്തിലെ ലോഡ്ജുകളിലും മറ്റും പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. രണ്ടുപേരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. മൂത്ത മകനായ 10 വയസ്സുകാരനെ ബന്ധുവീട്ടിൽ നിർത്തിയാണ് റാണിയും 7 വയസ്സുകാരനായ ഇളയ കുട്ടിയും ഭർതൃപിതാവിനോടൊപ്പം മുങ്ങിയത്. പത്തനംതിട്ട എരുമേലി സ്വദേശിനിയായ യുവതി റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യവേ അതേ ആശുപത്രിയിലെ തന്നെ ഡ്രൈവറായ പ്രിൻസുമായി പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയുമായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയ റാണി ഇളയ കുഞ്ഞിനെയും കൂട്ടിയാണ് സ്വന്തം നാടായ എരുമേലിയിലേക്ക് പോയത്. എന്നാൽ പ്രിൻസ് ഇവരെ തിരിച്ചു വിളിക്കാൻ തയ്യാറല്ലാത്തത് കാരണം വിൻസെന്റ് ഇടപെടുകയും ഇവരെ കൂട്ടിക്കൊണ്ടുപോവാൻ എരുമേലിയിലേക്ക് വാഹനമയക്കുകയും ചെയ്തു. തുടർന്ന് റാണിയെ മക്കളെയും കൊന്നക്കാട്ട് വീട്ടിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് 3 പേരെയും കാണാതായത് എന്നായിരുന്നു വിൻസെന്റിന്റെ ഭാര്യ വത്സമ നൽകിയ പരാതിയിൽ പറയുന്നത്. പോലീസ് പിടിയിലായ ഇവരെ കോടതിയിൽ ഹാജരാകും. കുടുംബകലഹമാണ് ഭർതൃപിതാവിന്റെയും മരുമകളുടെയും കുഞ്ഞിന്റെയും തിരോധാനത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.